ഇതിൽ പ്രധാനമായിട്ട് നമുക്ക് കാണുന്നത് ഏഴ് ടോപ്പിക്കുകളാണ് ഫസ്റ്റ് വൺ ഫൈനാൻഷ്യൽ ഏസറ്റ്സ് ഇൻ വിച്ച് വിൽ ഡിസ്ക ടാഞ്ചബിൾ ഫൈനാൻഷ്യൽ ഏസറ്റ്സ് ആൻഡ് ഇൻടാഞ്ചബിൾ ഫൈനാൻഷ്യൽ ഏസറ്റ്സ് ഓക്കെ ഫൈനാൻഷ്യൽ ഏസറ്റ്സ് എന്ന് പറയുമ്പം ഇക്വിറ്റീസ് ബോണ്ട് ഡിബഞ്ചേഴ്സ് എക്സെട്ര ഓക്കെ അതുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് ഡെറ്റ് വേഴ്സസ് ഇക്വിറ്റി ഒന്ന് ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റീസ് ആണ് ഇക്വിറ്റി അല്ലെങ്കിൽ ഷെയേഴ്സ് എന്നൊക്കെ പറയുന്നത് എന്താണ് ഓണർഷിപ്പ് ബേസ്ഡ് സെക്യൂരിറ്റീസ് ആണ് സെക്യൂരിറ്റീസ് യു നോ ദ വിച്ച് ഇൻക്ലൂഡ് ബോത്ത് ഷെയർസ് ആൻഡ് ബോൺസ് ഓർ ഡിബേഴ്സ് ഓഹരികളും കടപ്പത്രങ്ങളും ഒരുമിച്ചിട്ട് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത് സെക്യൂരിറ്റീസ് റൈറ്റ് ആൻഡ് ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് ലൈക്ക് പ്രോപ്പർട്ടീസ് ഓഫ് ഫൈനാൻഷ്യൽസ് then financial markets financial markets that is only one component of financial system a broad concept financial system that uh, includes four components what are they financial institutions financial market financial instruments and fourth one financial services അപ്പോൾ ഫൈനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗമാണെന്ത് ഫൈനാൻഷ്യൽ മാർക്കറ്റ്സ് ആ ഫൈനാൻഷ്യൽ മാർക്കറ്റ്സിൽ വരുന്നതാണെന്ത് മണി മാർക്കറ്റ് ദാറ്റ് ഈസ് ഫോർ യുനോ ഷോർട്ട് ടെർം ലെൻഡിങ് ആൻഡ് ബോറോയിങ് ദൻ അനദർ സെഗ്മെൻറ് ഓഫ് ഫൈനാൻഷ്യൽ മാർക്കറ്റ് ഈസ് യുനോ ക്യാപിറ്റൽ മാർക്കറ്റ് ദാറ്റ് ഈസ് ദ മാർക്കറ്റ് ഫോർ ലോങ് ടേം ലെൻഡിങ് ആൻഡ് ബോറോയിങ് ഓക്കെ ആൻഡ് അനദർ ഏരിയ ദാറ്റ് കമാൻഡർ മൊഡ്യൂൾ വൺ ഈസ് ഫൈനാൻഷ്യൽ സിസ്റ്റം ആൻഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓക്കെ

ക്യാപിറ്റൽ മാർക്കറ്റ് സെക്യൂരിറ്റീസ് ഡെറ്റ് ഷെയർസ് എക്സെട്ര മ്യൂച്വൽ ഫണ്ട് ഓക്കെ ആൻഡ് ഓൾസോ അനദർ ഇമ്പോർട്ടൻറ്റ് ഏരിയ ഈസ് വീക്ക്നസസ് ഓർ ഷോർട്ട് കമ്മിങ്സ് ഓഫ് ഇന്ത്യൻ ഫൈനാൻഷ്യൽ സിസ്റ്റം ഇപ്പോൾ ഇത്രയും ബന്ധപ്പെട്ട് കാരണം എക്കണോമിക്സ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് എക്കോണമിയിലെ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ പങ്ക് ആൻഡ് യു നോ വട്ട് ആർ ദ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് കോമ്പണൻസ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്

Uh, then uh, you know uh, let us move to second module uh, that is uh, capital market module second uh, what is the title capital market you know here uh, we will uh, consider meaning characteristics and functions of capital market and the second topic is uh, importance of capital markets in an economy okay കാരണം ഫൈനാൻഷ്യൽ മാർക്കറ്റിൻ്റെ ഒരു ഭാഗമാണത് ക്യാപിറ്റൽ മാർക്കറ്റ് കാരണം മണി മാർക്കറ്റിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് വി വിൽ ഫോക്കസ് ഓൺ ക്യാപിറ്റൽ മാർക്കറ്റ് ദറ്റ് ഈസ് ലോങ് ടേം ലെൻഡിങ് ആൻഡ് ബോറോയിങ് സോ വാട്ട് ഈസ് ദ റെവൻസ് ഓർ വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് ഇന്ത്യൻ എക്കോണമി റൈറ്റ് ദെൻ ദ സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ് സെക്യൂരിറ്റീസ് മാർക്കറ്റ് ദറ്റ് ഈസ് യു എ ഓണർഷിപ്പ് സെക്യൂരിറ്റീസ് ആൻഡ് ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റീസ് ആൻഡ് അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഘടന ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ് ദാറ്റ് ഇസ് പ്രൈമറി മാർക്കറ്റ് ഉണ്ട് സെക്കൻഡറി മാർക്കറ്റ് ഉണ്ട് അതിൽ വരുന്ന ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് ഓർ ഫൈനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് ഉണ്ട് ഇൻസ്ട്രുമെൻസ് ഉണ്ട് സർവീസസ് ഉണ്ട് എക്സെട്രാ എക്സെട്രാ ഓക്കെ ദെൻ ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഷെയർസ് ഡിബഞ്ചർ ബോണ്ട് അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഇപ്പം പ്രിഫറൻഷ്യൽ ഷെയേഴ്സ് ഇക്വിറ്റി ഷെയേഴ്സ് ആൻഡ് നമ്പർ ഇക്വിറ്റീസ് ദെൻ സിമിലർലി ബോണ്ട് ഡിബഞ്ചർ റെഡീമബിൾ ബോണ്ട് നമ്പർ ഓഫ് ടൈപ്സ് വീക്കൻസി അതിൽ നമുക്കറിയാം ഇക്വിറ്റി ഷെയേഴ്സിൽ റൈറ്റ് ഷെയേഴ്സ് ബോണസ് ഷെയർസ് ബ്ലൂ ചിപ്പ് ഷെയർസ് ഡിബെഞ്ചേഴ്സ് ഓർ ബോണ്ട്സിൽ വരുന്നതാണ് കൺവേർട്ടബിൾ നോൺ കൺവേർട്ടബിൾ പാർട്ടലി കൺവേർട്ടബിൾ ഫുള്ളി കൺവേർട്ടബിൾ റെഡീമബിൾ ആൻഡ് ഇർ റെഡീമബിൾ ബോണ്ട്സ് ഓർ ഡിബേഴ്സ് ഓക്കെ ദെൻ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് സംടൈംസ് നോൺ ആസ് ഗ് എഡ്ജഡ് സെക്യൂറിറ്റീസ് ഓക്കെ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന കടപ്പത്രങ്ങൾ പൊതുവെ ബോണ്ട് എന്ന് വിളിക്കാറുണ്ട് ഡേറ്റഡ് ഗവൺമെൻറ് സെക്യൂറിറ്റീസ് ഓക്കെ യൂറോ ഇഷ്യൂസ് ഫോറിൻ കറൻസീസ് ഡിനോമിനേറ്റഡ് ആയിട്ട് ഇഷ്യൂ ചെയ്യുന്ന കടപ്പത്രങ്ങൾ അതുപോലെ ബന്ധപ്പെട്ട് ഇപ്പോൾ ജി ഡി ആർ ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ് ദൻ സിമിലർലി എ ഡി ആർ അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ് അതുപോലെ നമുക്ക് വരുന്നതാണ് യൂറോ ഇഷ്യൂസിൽ വരുന്നതാണ് ഫോറിൻ കറൻസി കൺവേർട്ടബിൾ ബോൺസ് ദാറ്റ് ഈസ് എഫ് സി സി ബി ഓക്കെ ദെൻ ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇപ്പം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂ ഡി ഐ ഐ എസ് ദെൻ എഫ് ഐ ഐ എസ് ദാറ്റ് ഈസ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് മ്യൂച്വൽ ഫണ്ട്സ് ഓക്കെ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ദാറ്റ് ഈസ് സെബി വിച്ച് ഈസ് ദ റെഗുലേറ്റർ ഓഫ് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു എസ് എ വരെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നൊരു ടോപ്പിക്കാണ് വട്ട് ആർ ദ മേജർ ഒബ്ജെക്റ്റീവ്സ് ഫങ്ഷൻസ് ആൻഡ് പവേഴ്സ് ഓഫ് സെബി ഓക്കെ ദാറ്റ് ഈസ് യു നോ മൊഡ്യൂൾ സെക്കൻഡ് നോ മൊഡ്യൂൾ ത്രീ ദ ടൈറ്റിൽ ഈസ് ദാറ്റ് ദ പ്രൈമറി മാർക്കറ്റ് കാരണം ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ പ്രധാനപ്പെട്ട ക്ലാസ്സിഫിക്കേഷൻ ആണെന്ത് പ്രൈമറി മാർക്കറ്റ് ആൻഡ് സെക്കൻഡറി മാർക്കറ്റ് പ്രൈമറി മാർക്കറ്റിന് ഒരു അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ന്യൂ ഇഷ്യൂസ് മാർക്കറ്റ് ഇതിൽ പ്രധാനമായിട്ട് നമുക്ക് നാല് ടോപ്പിക്കുകളാണ് വരുന്നത് ഫസ്റ്റ് വൺ യു നോ മീനിങ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് പ്രൈമറി മാർക്കറ്റ് ദെൻ സെക്കൻഡ് വൺ മെത്തേഡ്സ് ഓഫ് ഫ്ലോട്ടിങ് ന്യൂ ഇഷ്യൂസ് ഓക്കെ ദറ്റ് ഈസ് പ്യുവർ പ്രോസ്പെക്ടസ് മെത്തേഡ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് മെത്തേഡ് ഐ പി ഒ മെത്തേഡ് ഇനീഷ്യൽ പബ്ലിക് ഓഫർ മെത്തേഡ് റൈറ്റ്സ് ഇഷ്യൂ മെത്തേഡ് ബോണസ് ഇഷ്യൂ മെത്തേഡ് ബുക്ക് ബിൽഡിംഗ് മെത്തേഡ് എംപ്ലോയിസ് സ്റ്റോക്ക് ഓപ്ഷൻ ദറ്റ് ഇസ് ഇ എസ് ഒ പി ഓക്കെ അപ്പം ഇതിൽ പ്രൈമറി മാർക്കറ്റിൻ്റെ പ്രത്യേകത പുതിയ ഷെയർസ് അല്ലെങ്കിൽ ബോണ്ടുകൾ വിൽക്കുകയും അല്ലെങ്കിൽ അത് വിൽക്കുക അത് വാങ്ങുന്ന ആളുകൾ കാരണം ഇഷ്യൂ ചെയ്യുന്ന കമ്പനീസ് ഉണ്ടാവും പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് ഇറ്റ് ഈസ് ഫ്രഷ് ഷെയർസ് ഓക്കെ അതൊരു കമ്പനി പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യാണ് ആ അതുമായി ഡീല് ചെയ്യുന്ന മാർക്കറ്റിന് വിളിക്കുന്ന പേരാണെന്ത് പ്രൈമറി മാർക്കറ്റിൽ ഈ പ്രൈമറി മാർക്കറ്റിൽ ഇൻവോൾവ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫൈനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് ഓർ ഇൻ്റർമീഡിയറീസ് ഇൻ ന്യൂ ഇഷ്യൂസ് മാർക്കറ്റ് അതിൽ വരുന്നതാണെന്ത് മെർച്ചൻ്റ് ബാങ്കേഴ്സ് ലീഡ് മാനേജേഴ്സ് രജിസ്ട്രാർസ് ടു ആൻ ഇഷ്യൂ അണ്ടർ റൈറ്റേഴ്സ് ബാങ്കേഴ്സ് ടു ആൻ ഇഷ്യൂ ബ്രോക്കേഴ്സ് ടു ആൻ ഇഷ്യൂ ആൻഡ് ഓൾസോ ഡിബെഞ്ചർ ട്രസ്റ്റീസ് Okay, and the last topic uh, you know, causes for poor performance of new issues market or limitations of primary market, especially in India. Itraim areas are in module 3. Now, module 4 that is the secondary market or stock exchanges. Then, here you know, uh, we will start with. What are the major differences between primary market and the secondary market? Secondary market that simply you know, stock exchanges. Primary market is the market for new shares or new securities or fresh securities, but secondary market is for old shares or old securities. ഓക്കെ ഒരു തവണ പ്രൈമറി മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്താൽ അത് പിന്നെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത് എവിടെയായിരിക്കും സെക്കൻഡറി മാർക്കറ്റ് ഫോർ എക്സാമ്പിൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നമുക്കറിയാം ബി എസ് സി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓർ എൻ എസ് സി നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആൻഡ് സോ ഓൺ പിന്നെ വരുന്ന ടോപ്പിക്കാണ് ലിസ്റ്റിങ് ഓഫ് സെക്യൂരിറ്റീസ് അതുപോലെ ഷെയേഴ്സിൽ വരുന്ന ഫിസിക്കൽ ഷെയർസ് ആൻഡ് ഡിമെറ്റ് ഷെയേഴ്സ് ഡീമെറ്റീരിയലൈസ്ഡ് ഷെയർസ് ഓക്കെ അതുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക് ദെൻ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റ് അതിൽ വരുന്ന പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് ആണ് എൻ എസ് ഡി എൽ ആൻഡ് സി എസ് ഡി എൽ ഓക്കെ നോ മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഫംഗ്ഷൻസ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ആൻഡ് ഒറിജിൻ ആൻഡ് ഡെവലപ്മെൻ്റ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഇൻ ഇന്ത്യ ദാറ്റ് ഈസ് ഹിസ്റ്ററി ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഇൻ ഇന്ത്യ ഇപ്പം ആംസ്റ്റർഡാം സ്റ്റോക്ക് ആണ് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏഷ്യയിലെ ഏറ്റവും പഴക്കം ചെന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് ടോക്കിയോ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ല ടോക്കിയോ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ചെയ്യുന്നത് ജപ്പാൻ ബേസ്ഡ് ആണ് അതിന് മുമ്പ് ഉള്ള ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ട് ഏഷ്യയിലെ നമ്മുടെ ഇന്ത്യയിലെ ബി എസ്ഇ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓക്കെ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും ബി എസ് സി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മുംബൈ ബേസ്ഡ് ആണ് അതുപോലെ മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എൻ എസ് സി എൻ എസ് സിയിൽ നമുക്കറിയാം എന്താണ് നിഫ്റ്റി ദാറ്റ് ഇസ് ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻഡെക്സ് ബി എസ് സി ബന്ധപ്പെട്ട ഇൻഡെക്സ് ആണ് എന്ത് സെൻസെക്സ് ഓക്കെ ദെൻ ഓവർ ദ കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ ഒ ടി സി ഇ ഐ ദസ് യുനോ മെയിൻലി ഫോക്കസിങ് ഓൺ സ്മോൾ ഇൻഡസ്ട്രീസ് കാരണം എൻ എസ് സി ബി എസ് സിയിലൊക്കെ ലിസ്റ്റ് ചെയ്യാൻ സാധിക്കാത്ത ചെറുകിട സ്ഥാപനങ്ങൾക്ക് വേണ്ടി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളൊരു സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് ഇത് ഓവർ ദ കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ ദെൻ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് ഇൻ ഇന്ത്യ ആൻഡ് അബ്രോഡ് അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സെൻസെക്സ് യുനോ ബിലോങ്സ് ടു ബി എസ് സി ആൻഡ് ഇൻ എഫ്റ്റി ബിലോങ് ടു എൻ എസ് സി ദെൻ സിമിലർലി നാസ്റ്റോക്ക് ഡോവ് ജോൺസ് ദ യുനോ ബേസ്ഡ് ഓൺ യു എസ് എഫ് ടി എസ് സി ആൻഡ് നിക്കി ഓക്കെ ഇത്രയും ഏരിയാസാണ് മൊഡ്യൂൾ ഫോറില് നമുക്ക് കാണാൻ പറ്റുന്നത് വളരെ ഈസിയായിട്ട് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന വളരെ രസകരമായിട്ട് ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ഒത്തിരി ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ് ഒരു കോർക്കോയിസാണ് എക്കണോമിക്സ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് ഇതിന് ധാരാളം പുസ്തകങ്ങൾ നമുക്ക് റെഫർ ചെയ്യാണ്ട് വരുന്നുണ്ട് അതുപോലെ പത്രം ത്തിൽ നിന്ന് നമുക്ക് ഒത്തിരി ഇൻഫോർമേഷൻ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും ഇപ്പോൾ കോവിഡ് നയൻറ്റീനൊക്കെ ബന്ധപ്പെട്ട് ഒത്തിരി സ്റ്റോക്ക് എക്സ്ചേഞ്ച് ക്രാഷസ് അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുള്ള ക്രൈസിസ് ബി എസ് സിയിലെ സെൻസെക്സ് കുറഞ്ഞു നിഫ്റ്റി കുറഞ്ഞു ഇങ്ങനെയൊക്കെ വരുന്ന ഒത്തിരി വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട് അതേപോലെ പുതിയ പുതിയ കമ്പനീസ് വരുന്നത് അവരുടെ ഷെയർസ് ഡിഫഞ്ചേഴ്സ് അവരെങ്ങനെയാണ് ഫണ്ട് മൊബലൈസ് ചെയ്യുന്നത് അവർ ഇഷ്യൂ ചെയ്യുന്ന ഇൻസ്ട്രുമെൻസ് എന്തൊക്കെയാണ് വിദേശ രാജ്യങ്ങൾ ഇപ്പോൾ നമ്മൾ മസാല ബോൺസ് അങ്ങനെയൊക്കെ ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇവിടെ അടുത്ത് കേരളത്തിൻ്റെ ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ അവിടെ ചെന്നിട്ട് ആ ഒരു മസാല ബോൺസിൻ്റെ ഒരു ഇഷ്യൂ ചെയ്ത സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റാറുണ്ട് അപ്പോൾ ഒത്തിരി വളരെ ഡൈനാമിക് ആയിട്ടുള്ള വൈബ്രൻ്റ് ആയിട്ടുള്ള വളരെ രസകരമായിട്ടുള്ള ഒരു വിഷയമാണെന്ന് എക്കണോമിക്സ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് ഒത്തിരി പുസ്തകങ്ങൾ റെഫർ ചെയ്യണം ഓൺലൈൻ മെറ്റീരിയൽസ് നിങ്ങൾ തീർച്ചയായിട്ടും കാണണം അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റീനെ ബേസ് ചെയ്തിട്ട് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് എക്കണോമിക്സ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് പുസ്തകം എഴുതിയിട്ടും നിങ്ങൾക്കൊരു സ്റ്റഡി മെറ്റീരിയലായിട്ട് ഉപയോഗിക്കാം അത് ഇംഗ്ലീഷിലും അവൈലബിൾ ആണ് അതുപോലെ തന്നെ മലയാളത്തിലും അവൈലബിൾ ആണ് എക്കണോമിക്സ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് പബ്ലിഷ്ഡ് ബൈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെൻട്രൽ കോപ്പറേറ്റീവ് സ്റ്റോർ ആൻഡ് ഓൾസോ യു ക്യാൻ കളക്ട് ദാറ്റ് ബുക്ക് ഇറ്റ് ഈസ് ആയിട്ട് ഡീൽ ചെയ്തിട്ടുള്ള ഒരു ഏരിയാസ് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും അതുപോലെ തന്നെ നിങ്ങൾ പുസ്തകങ്ങൾ റെഫർ ചെയ്യണം വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു പത്രത്തിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്ത് മെറ്റീരിയൽ നമ്മൾ സെബിയുമായി ബന്ധപ്പെട്ട് ഒത്തിരി ആയിട്ടുള്ള ആക്റ്റുകൾ അവർ കൊണ്ടുവന്നിട്ടുള്ള നിയമങ്ങൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്യണം ഓക്കെ യു ക്യാൻ ആൾസോ വാച്ച് മൈ യൂട്യൂബ് വീഡിയോസ് പ്രീവിയസ് വീഡിയോസ് വരി ആൽ ഇപ്പോൾ വീഡിയോസ് ആർ ദെയർ ആൻഡ് യു പ്ലീസ് ആൻഡ് യു ക്യാൻ ആൾസോ സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഷെയർ മൈ ചാനൽ ആൻഡ് ഓൾസോ യു ക്യാൻ കമൻറ്റ് ഓക്കെ ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക്